ഹലോ, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡയറ്റിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻഫ്ലമേഷൻ കുറയാനായിട്ടും നമുക്കൊരു എനർജി കിട്ടാനായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് സത്യം പറഞ്ഞാൽ ഈ പനീർ തവ ഫ്രൈ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. അതിപ്പോൾ ഓൾറെഡി ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാം എന്തൊക്കെയാണ് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കുക. അത് വീട്ടിൽ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഓക്കെ, ഇതാണ് ഇൻഗ്രീഡിയൻറ്റ്. ഇത് നടുക്ക് നിൽക്കുന്ന നടുക്കുള്ള ആളാണ് പനീർ. ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ്, ഇത് സവോള, ഇത് നമ്മുടെ നെയ്യ്, ഇത്രയും ഇത് കുറച്ച് പീനട്ടിൻ്റെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇതാണ് കോമ്പിനേഷൻ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പനീർ തവ ഫ്രൈ ചെയ്യുന്നത്. ജസ്റ്റ് അതിങ്ങനെ ചെയ്യുന്നതെന്നുള്ളതും കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ നോൺ സ്റ്റിക് പാനാണ് എടുക്കുന്നത്. ഉറപ്പ് വരുത്തണം ഇതിനകത്തൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ പൊളിഞ്ഞു പോയിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ട്. കാരണം ഈ ടെഫ്ലോൺ കോട്ടിങ് ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് സ്ക്രാച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമുള്ള ഒരു നോൺ സ്റ്റിക് ആണെങ്കിൽ ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇതൊന്നും കൊല്ലങ്ങളോളം ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് നോൺ സ്റ്റിക് ഉപയോഗിക്കുമ്പം ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് നമുക്ക് ചൂടാക്കിയിട്ട് നമ്മളിതെല്ലാം നമ്മൾ ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമിൽ നമ്മൾ എണ്ണ എന്ന് പറഞ്ഞ അധികം ആഡ് ചെയ്യുന്നില്ല. എല്ലാം നെയ്യ്, വെണ്ണ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് ചെറിയ അളവിൽ കഴിക്കുമ്പോൾ ഫുള്ളായിട്ടുള്ള ഫീൽ ചെയ്യണം, നമുക്ക് വയറ് നിറയണം. അതിന് വേണ്ടിയിട്ട് ഈ വെണ്ണ നെയ്യൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന നെയ്യിലേക്ക് നമ്മൾ പനീർ ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും ഇത് എടുത്തേച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം, അതിനകത്ത് തന്നെ ഇട്ട് വെക്കാം. ഇനി അടുത്ത് നമ്മൾ അതിലേക്ക് നമ്മൾ കുറച്ച് സവോള ആക്കിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പീനട്ടിൻ്റെ പൗഡർ ചെയ്ത്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് വഴട്ടി മിക്സ് ചെയ്തെടുക്കും. അപ്പം ഇങ്ങനെ നന്നായിട്ട് വഴട്ടിയതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് അതിനകത്തുള്ളത് ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കും. അവസാനം നമ്മൾ അത് മാറ്റി വെച്ച ആ പനീർ വീണ്ടും ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. പനീർ സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് അത് ഇതാവരുത്, കാരണം കുറച്ച് അതിൻ്റെ സ്മൂത്ത്നെസ് വേണം. അതുകൊണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഒരു മീഡിയം റേഞ്ചിലാണ് ഫ്രൈ ചെയ്തിട്ട് ആദ്യം വെക്കുന്നത്. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസുകൾ ആഡ് ചെയ്തിട്ട് മറ്റ് വെജിറ്റബിൾസും ഇതെല്ലാം ആഡ് ചെയ്ത് സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ആവി കയറണം. ഇത് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നിന്ന് ലൈറ്റ് ചെറിയ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അവസാനം നമ്മുടെ എൻ്റെ ഫേവററ്റായിട്ടുള്ള മല്ലിച്ചപ്പാണ് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യണം നിർബന്ധമില്ല, എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എടുത്ത് വെച്ച് അതൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇത് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പനീർ തവ ഫ്രൈ റെഡിയാണ്. ഇത് കൂടുതൽ ഡീപ്പ് ഫ്രൈ ആവാതെ നോക്കണം, കുറച്ച് സ്മൂത്തായിട്ട് കിട്ടും. ചിലർക്ക് ഹാർഡായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ പനീർ തവ ഫ്രൈ ഇതൊരു കോമ്പിനേഷനാണ്. നമുക്ക് നൈറ്റ് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അധികം ഗ്ലൂക്കോസ് കണ്ടന്റ് ഇല്ല, ഹെൽത്തി ഫാറ്റാണ്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നൈറ്റ് കഴിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാവിലെ എഴുന്നേറ്റുള്ള അലർജി പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ വേദനകൾ, സ്റ്റിഫ്നെസ്, ആർത്രൈറ്റിസ് കണ്ടീഷന്, പിന്നെ ഷുഗർ കൺട്രോൾ ഇല്ലാത്ത ആളുകൾക്ക്, PCOD ഉള്ള ആളുകൾക്ക്, ഇവർക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു നൈറ്റ് ഫുഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
കൊള്ളാം, അടിപൊളി. ഒന്ന് ചെയ്ത് നോക്കണം, ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയണം. ഈ ഈ കറക്റ്റ് അളവിൽ ഫ്രൈ ആവണം, ഡീപ് ഫ്രൈ ആയ കൊള്ളത്തില്ല, ചെറിയ രീതിയിൽ സ്മൂത്ത് ആയിട്ടിരിക്കണം. വാവ് സൂപ്പർ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയണം. അപ്പം അടുത്ത തവണ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.